ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ എക്സ്പ്രസ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് നീതു എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹൗസസിനെ പറ്റിയിട്ട് കാണിക്കാൻ അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹൗസസിൽ ഞാൻ ആദ്യം കാണിച്ചത് ബംഗ്ലാ ഹൗസാണ് ബംഗ്ലാ ഹൗസ് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു ത്രീ സ്റ്റോറി ഹൗസാണ് ത്രീ സ്റ്റോറി ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഫ്ലോറും ബേസ്മെൻറ്റും പിന്നെ സെക്കൻഡ് ഫ്ലോറും അതാണ് ത്രീ സ്റ്റോറി ഹൗസ് അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ് ത്രീ സ്റ്റോറി ഹൗസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് എഡ്മണ്ടണിലെ സെന്റ് ആൽബർട്ട് എന്ന കമ്മ്യൂണിറ്റിയിലാണ് നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത് അപ്പോ ഇതാണ് ഈ വീടിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോ ഈ മെയിൻ ഡോർ വഴി കയറി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയേഴ്സ് ആണുള്ളത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്സ്റ്റേഴ്സിലേക്ക് പോകുന്നതും പിന്നെ ഈ സൈഡിൽ നമ്മുടെ പാൻട്രി ഒക്കെയാണ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം പിന്നെ മെയിൻ ലിവിംഗ് റൂമിലേക്കും പോകുന്ന ആ ഏരിയയുടെ ആ ഒരു മെയിൻ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ജാക്കറ്റും ചെരുപ്പും ഒക്കെ ചെരുപ്പും ജാക്കറ്റും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കയറി വരുന്ന മെയിൻ ഡോറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും മിക്ക വീടുകൾക്കും ഈ റൂം ഉള്ളത് അപ്പം ഇവിടെയാണ് നമ്മൾ ചെരുപ്പൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ പോകുന്നത് മെയിൻ ലിവിംഗ് റൂമിലേക്കാണ് മെയിൻ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പൊ ഇതാണ് ഈ വീടിന്റെ മെയിൻ ലിവിംഗ് സ്പേസ് വീടിന്റെ ഫ്ലോറ് ഹാർഡ്വുഡ് ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത സ്പേസ് എന്ന് പറയുന്നത് ഒരു ടി വി റൂമാണ് ടി വി റൂമിലാണെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഒത്തിരി വിൻഡോസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ വീട് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോസ് ആണ് ഇതാണെങ്കിലും ഈ ലിവിംഗ് റൂമില് വിൻഡോസ് ആണെങ്കിലും ഇവിടെ ഫുൾ വിൻഡോസ് ആയിരുന്നു അപ്പൊ നല്ല വെളിച്ചമാണ് നമുക്ക് പകൽ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റ് ഇടേണ്ട കാര്യമില്ല അപ്പോ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് അടുക്കളയാണ് ഇതാണ് ഈ വീടിന്റെ കിച്ചൺ അപ്പൊ ഇവിടെയുള്ള മിക്ക വീടുകൾക്കും കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ ആയിരിക്കും ഓപ്പൺ കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലിവിംഗ് റൂമും എല്ലാം ഒരൊറ്റ ഫ്ലോറിലായിരിക്കും കിച്ചൺ സെപ്പറേറ്റ് അല്ല സെപ്പറേറ്റ് ഒരു കോർണറിലല്ലായിരിക്കും കിച്ചൺ അപ്പൊ ഇവിടുത്തെ പഴയ വീടുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് കിച്ചൺ ആയിരിക്കും അപ്പൊ മിക്കവരും തന്നെ മലയാളികളൊക്കെ വീട് ചൂസ് ചെയ്യുമ്പോഴും കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഈ വീടിന്റെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആണ് പിന്നെ ഒത്തിരി കബോർഡ് സ്പേസസ് ഉണ്ട് ചില വീടിന്റെ കബോർഡുകള് അപ് ടു സീലിംഗ് ആയിരിക്കും അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ് ടു സീലിംഗ് അല്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് അവിടെ ടച്ച് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അപ് ടു സീലിംഗ് അല്ല എന്നാൽ ഫ്രിഡ്ജ് ആണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്ലയൻസസ് ആണ് ഈ വീടിനുള്ളത് അത് മാത്രമല്ല ഈ വീടിന് നമുക്ക് ഇൻബിൽറ്റ് മൈക്രോവേവ് ഓവൻ ആണുള്ളത് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് പിന്നെ വരുവാണെങ്കിൽ സിങ്ക് ഡിഷ് വാഷർ ഉണ്ട് നമുക്ക് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യാനായിട്ട് ഡിഷ് വാഷർ ഉണ്ട് ഇവിടെയുമാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ കബോർഡ് സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആണെങ്കിലും എല്ലാം സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള കബോർഡുകളും ഉണ്ട് ഇവിടെ ആണെങ്കിലും അത്യാവശ്യം കബോർഡ് സ്പേസ് ഉണ്ട് പിന്നെ നമ്മുടെ ചിലർക്ക് മലയാളികൾക്കൊക്കെ ആണെങ്കിൽ ഗ്യാസ് അടുപ്പൊക്കെ ആയിരിക്കും താല്പര്യം അപ്പൊ നിങ്ങൾ വീട് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെയും പ്രയോറിറ്റിയാണ് അപ്പൊ ഞങ്ങൾക്കെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുത്തെ ചെറിയ ആള് ഇത് ഇവിടെ കയറി നിന്നിട്ട് ഇതിന്റെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് ഇതിങ്ങനെ തിരിക്കും അപ്പൊ ഇത് ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് തുറന്നു പോകുമല്ലോ അപ്പൊ അങ്ങനെയും കൂടെ ഒരു റിസ്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും കൊച്ചുങ്ങളൊക്കെ വലുതായിട്ടാണ് ഗ്യാസ് അടുപ്പിലേക്ക് ചേഞ്ച് ചെയ്യുള്ളൂ അതുവരെ ഇപ്പൊ ക്ലീൻ ചെയ്യാനാണെങ്കിലും പിള്ളേരുടെ സാധനങ്ങൾ എന്തോരം ബുക്ക് ചെയ്യണം നമുക്ക് അല്ലെ അപ്പോ ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണിത് പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് ഫാൻ ആണിത് വുഡ് ഫാൻ ആണിത് അപ്പൊ നമുക്ക് കുക്ക് ചെയ്യുമ്പോ ഇവിടെ പ്രത്യേകിച്ചും ഇത് ഓൺ ആക്കണം ഡൈനിങ് സ്പേസിലേക്കാണ് ഇത് നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസ് ആണ് ഡൈനിങ് സ്പേസിൽ നമുക്ക് അത്യാവശ്യം ഇതൊരു ആറ് പേരുടെ ചെയറുള്ള ടേബിൾ ആണിത് ഇത് ആറ് പേർക്ക് ഇരിക്കാനുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് അവിടെ കാണുന്നത് ഒരു ഡോറാണ്
ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഡെക്കിലേക്കാണ്. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ബാക്ക് ഡോറിലേക്കാണ്, വീടിന്റെ പുറകിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിലാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനുള്ള കബോർഡും ഇതൊക്കെ ഉണ്ട്. അപ്പൊ പകലൊക്കെ ആകുമ്പോൾ നമുക്കിത് ഈ വിൻഡോ തുറന്നിട്ടാൽ മതി, നമുക്ക് ധാരാളം വെട്ടം കിട്ടും. അപ്പൊ കിച്ചണിൽ നിന്ന് നമുക്കൊരു ഡോർ ഉള്ളത് ഇതിന്റെ പാൻട്രിയിലേക്കാണ് ഡോർ തുറക്കുന്നത്. മഡ്റൂം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ കിട്ടുന്ന സ്പേസ് ആണ്. ഈ മഡ്റൂമിന്റെ ഇവിടെ നിന്ന് ഒരു ഡോർ ഉണ്ട്, കണ്ടില്ലേ? ഈ ഡോർ വഴിയാണ് നമുക്ക് കിച്ചൺ വഴിയും പോകാം, ഈ ഡോർ വഴിയും നമുക്ക് മെയിൻ ഫ്ലോറിലേക്ക് പോവാം. ഇത് ഈ വീടിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ആണ്, ADT സെക്യൂരിറ്റി സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ഫ്ലോറിൽ പിന്നെയുള്ളത് ഒരു വാഷ്റൂമാണ്. ഇത് ഗസ്റ്റ് വാഷ്റൂം എന്നാണ് പറയുന്നത്. ഇതൊരു 2-piece ബാത്റൂം ആണ്. പിന്നെ മെയിൻ ഫ്ലോറിൽ തന്നെയുള്ള ഒരു റൂമാണ് ലോണ്ട്രി റൂം. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് നമ്മൾ പോകുന്നത് ഇതിന്റെ ഗരാജ് ആണ്. രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഡബിൾ ഗരാജ് ആണുള്ളത്. പിന്നെ നമ്മുടെ സ്നോ വരുമ്പോൾ റിമൂവ് ചെയ്യുന്ന സ്നോ റിമൂവർ ആണെങ്കിലും പുല്ല് വെട്ടുന്ന മെഷീൻ ആണെങ്കിലും പിള്ളേരുടെ വണ്ടി, സൈക്കിൾ, ഇങ്ങനത്തെ പരിപാടികളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇനി പോകുന്നത് ഈ വീടിന്റെ ബേസ്മെന്റിലേക്കാണ്. ബേസ്മെന്റ് എന്ന് പറയുന്നത് വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ മെയിൻ ഫ്ലോറിൽ ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ അത്രയും തന്നെ സ്ഥലം ഇതിന്റെ ബേസ്മെന്റിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹീറ്ററും ഗ്യാസിന്റെ എല്ലാ സംഗതികളൊക്കെ ഇരിക്കുന്നത്. വാട്ടർ ഹീറ്റർ ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേസ്മെന്റ് ആണ്. ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് ഈ വീടിനില്ല. ബേസ്മെന്റിൽ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേസ്മെന്റ് ആണ്. ഈ ബേസ്മെന്റിൽ ഇപ്പോൾ ഡ്രൈ വാൾ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഭിത്തിയിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഡ്രൈ വാൾ അടിച്ച് പെയിന്റ് ചെയ്തെടുത്താൽ മതി. അപ്സ്റ്റേഴ്സിൽ മെയിൻ ആയിട്ടുള്ളത് 3 ബെഡ്റൂമും 2 വാഷ്റൂമും പിന്നെ ഒരു ഫാമിലി റൂമാണ്. ഇപ്പോൾ പോകുന്നതാണ് ഫാമിലി റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു ബെഡ്റൂമിൻ്റെ അത്രയും ഉള്ള സൈസുള്ള സ്പേസ് ഉണ്ട്. നമ്മളിവിടെ ഫാമിലി ആയിട്ട് ഒക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു റൂമാണിത്. പിള്ളേരാണെങ്കിലും TV കാണുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആണിത്. അപ്പോൾ ഇതാണ് കിഡ്സ് ബെഡ്റൂം. കിഡ്സ് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ ബെഡ്റൂം ആയിരിക്കും. എന്നാലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ആണിത്. ഇവിടെയാണെങ്കിലും ഇതിപ്പോ ബങ്ക് ബെഡ് ഇട്ടിരിക്കുന്നത് ഒരു ഡബിൾ ബെഡാണിത്. അപ്പൊ അത്യാവശ്യം സ്പേസ് ഇവിടെയുണ്ട്. ഇവിടെയാണെങ്കിലും 2 ജനലുകളാണുള്ളത്. അപ്പൊ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് പുറത്തുനിന്ന് കിട്ടാനായിട്ട് പകൽ സമയത്തൊക്കെ 2 വിൻഡോ നമുക്കുണ്ട്.
അപ്പൊ ഈ കോറിഡോറിൽ ഈ കിഡ്സ് ബെഡ്റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് തന്നെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റ്സ്, ടവൽസ് ഇതെല്ലാം മടക്കി വെക്കാനായിട്ട് പറ്റുന്ന, അത്യാവശ്യം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. അതിനുശേഷം ഈ കാണുന്നതാണ് കിഡ്സിന്റെ ബാത്റൂം. ഇതാണ് വേറൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലൊക്കെ അവർക്ക് കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഗസ്റ്റ് ബെഡ്റൂം എന്നാണ് പറയുന്നത്. ഇതിനുണ്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ കബോർഡും എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഈ ബെഡ്റൂമിനും ഉണ്ട്. ഇനി പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് ഈ വീടിന്റെ. ഈ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിനുള്ളിൽ തന്നെയുള്ള ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് ആണ്. ഇത് വീടിൻ്റെ ബാക്കിലെ വ്യൂ ആണ്. ഈ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോഴൊക്കെ ആയപ്പോഴേക്കും അത് കുറച്ച് വാടി തുടങ്ങി. കാരണം ഇവിടെ വിൻ്റർ ആവാറായിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പൊക്കെയാണ് രാത്രി. കണ്ടത് ഒരു ത്രീ സ്റ്റോറി ഹൗസ്, കാനഡയിലെ ഒരു ത്രീ സ്റ്റോറി ഹൗസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ത്രീ സ്റ്റോറി ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെയിൻ ഫ്ലോറും അപ്സ്റ്റേഴ്സും പിന്നെ ബേസ്മെന്റും, അതാണ് ഒരു ത്രീ സ്റ്റോറി ഹൗസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീടിരിക്കുന്നത് എഡ്മണ്ടണിലെ സെന്റ് ആൽബർട്ട് എന്നുള്ള കമ്മ്യൂണിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കാനഡയിലെ ബ്രാൻഡ് ന്യൂ ഹൗസ് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ഹൗസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.